ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചീലൂസ് കുക്ക് ട്യൂബിലേക്ക് സ്വാഗതം. എന്ത് പറയുന്നു, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾക്ക് ഒരു സ്പെഷ്യൽ ഡ്രസ് ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: അര ടീസ്പൂൺ മല്ലി, അര ടീസ്പൂൺ പരിപ്പ്, അര ടീസ്പൂൺ കുരുമുളക്, 4 വെളുത്തുള്ളി അല്ലി, 2 ഉണക്കമുളക്, 1 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. രസത്തിനാവശ്യമായ പുളി: ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം തക്കാളി, 1 കപ്പ് ചൂടുവെള്ളത്തിൽ പുളി ഒന്ന് കുതിർത്തി വയ്ക്കുക. അതിനോടൊപ്പം തന്നെ ഈ തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് അതിലിട്ട് വയ്ക്കുക. പുളി കുതിർന്നതിന് ശേഷം എല്ലാം കൂടി പിഴിഞ്ഞെടുത്തതാണിത്. രസം താളിക്കാനാവശ്യമായ സാധനങ്ങൾ: 8 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 2 ഉണക്കമുളക്, കായം പൊടിച്ചത് 1/4 ടീസ്പൂൺ. ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പില, ഉണക്കമുളക് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളിയും പുളിയും കൂടി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നിങ്ങൾക്ക് എത്ര രസം വേണ്ടെച്ചെങ്കിൽ അത്ര ഒഴിക്കാട്ട. ഈ സമയത്ത് പുളിയൊക്കെ നോക്കുക. നിങ്ങൾക്ക് പുളി കുറവാണെന്ന് തോന്നിയാല് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാട്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. അപ്പോൾ നമ്മളുടെ രസമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് മുന്നേ നമ്മൾ താളിച്ച കാരണം ഇനി താളിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ രസം എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.